മനസ്സിൽ ഈ ലോകത്ത് നീ അല്ലാതെ വേറെ ആരുമില്ല. അപ്പോ അമ്മയ്ക്ക് എന്നോട് പിണക്കും ഇല്ലല്ലേ, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. മോള് തനിച്ചാണോ വന്നത്? കൂടെ ആരുമില്ലേ? അമ്മ ഇത് പിടിച്ചേ, ഞാൻ കൊണ്ടുപോയതേ അതുപോലെ തിരിച്ചു കൊണ്ടുവന്നു. ഒന്നും അധികവുമില്ല കുറവുമില്ല. വാച്ചിട്ടു വഴിയിൽ കണ്ടവരെല്ലാം കസ്തൂരിയോട് ചോദിച്ചു, നീ ഒറ്റയ്ക്കാണോ വന്നത്, നിന്റെ കെട്ടിയം കൂടെ ഇല്ലേന്ന്. കസ്തൂരി എന്ത് പറഞ്ഞു? എന്നിട്ടെന്താ, ഒന്നിനൊരു മറുപടി ഇല്ല. എന്തെങ്കിലും ഉണ്ടല്ലേ? കെട്ടിയോൻ കൂടെ വന്നിട്ടില്ലെങ്കിലേ കസ്തൂരി അവിടുന്ന് അടിച്ചു ഓടിച്ചു കാണും. എന്തൊക്കെയോ കള്ളത്തരങ്ങള് എല്ലാവരും എന്നിൽ നിന്ന് മൂടി വെക്കുന്നുണ്ട്. എല്ലാം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. മോളെ, നീ എന്തെങ്കിലും ഒന്ന് പറ. നീ തനിച്ചാണോ വന്നത്? മോളുടെ ഭർത്താവ് കൂടെ വന്നില്ലേ? എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? ഈ അമ്മയെ പേടിപ്പിക്കാതെ നീ എന്തെങ്കിലും ഒന്ന് പറ. മാസി, ചോദിക്ക് ഇവളോട്. ഞാൻ ചോദിക്കാഞ്ഞിട്ടാണോ? എന്തെങ്കിലും ഒന്ന് വാതുറന്ന് പറയണ്ടേ? കസ്തൂരി, മാസി അപ്പനോട് സത്യം പറ. മോള് തനിച്ചാണോ വന്നത്? കസ്തൂരി ഞങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഞങ്ങൾ വിചാരിച്ചു. അമ്മായിയും വീടിനുള്ളിലേക്ക് കയറാനും എല്ലാവരെയും പരിചയപ്പെടാനും ആഗ്രഹിച്ചു. പക്ഷേ കസ്തൂരിയാകെ മാറിപ്പോയിരുന്നു. എന്റെ കസ്തൂരിയും ചതിക്കപ്പെട്ടു. ഈ മാസിയപ്പന്റെ കാവലുണ്ടായിട്ടും കെട്ടിക്കൊണ്ടുപോയി വഴിയിൽ വലിച്ചെറിഞ്ഞു. മോളെ, എന്തെങ്കിലും ഒന്ന് പറ. ഓ, വന്നോ? എവിടെയാടി നിന്നെ കൊണ്ടുപോയവൻ? എവിടെന്ന് പറ വേണേ? നീ തനിച്ചാണോ വന്നത്? ഓന്റെ പൂതി തീർന്നപ്പോ നിന്നെ ചവിട്ടി പുറത്താക്കിയല്ലേ. പിന്നെ എവിടെയാണ് ഇവളുടെ കെട്ടിയോൻ? നിന്റെ പുന്നാര മരുമോൻ തള്ള പഴച്ച പിള്ളക്ക് വല്ല ഗതിയും കിട്ടോ? ഒന്നും മിണ്ടാതിരിക്കെ തള്ളെ. ഇത് എന്റെ കുടിയാ, ഇവിടുന്ന് ഞാൻ തോന്നിയതൊക്കെ ചലക്കും. കേൾക്കാൻ പറ്റാത്തവരെ ഇവിടുന്ന് എളുപ്പത്തിൽ സ്ഥലം കാലിയാക്കണം. പണ്ട് തള്ളയ്ക്കൊരുത്തൻ പള്ളയെ കൊടുത്തു പോയി, എന്നിട്ട് എന്തായി? തന്തയില്ലാത്തൊരു കൊച്ചിനെ ഇവള് പെറ്റു. എന്നിട്ട് നീ എന്തോലക്കേട മൂടാ ചെയ്ത്? കൊറേ കാലം ഇവളെ കെട്ടാനുള്ള പൂതിയായിട്ട് നീ പിന്നാലെ നടന്നതല്ലേ? ഒടുക്ക ഇവളെ പഴച്ചു പറ്റപ്പോ നിനക്കും വേണ്ടാണ്ട്. ചെമ്പം താടിയും വെച്ച് കാട്ടുപണിനെ കാക്കാൻ നടക്കണം. ഇപ്പതാ ഒരു കിളുന്ത് പെണ്ണിനെ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി കൊറേ ദിവസം കൂടെ പൊറപ്പിച്ച് കാട്ടിലേക്ക് തന്നെ തള്ളി വിട്ടിരിക്കണം. ഇനി ഇതിന്റെ വയറ്റില് ഓന്റെ സമ്മാനമില്ലാന്ന് ആര് കണ്ടു?
ഇനി ഒരക്ഷരം വിടുന്ന മിണ്ടിയ മാസിയുടെ തനി നിറം തള്ളം മനസ്സിലാക്കും. കസ്തൂരി, നിന്റെ മാസിയപ്പന് നിലതെറ്റിയിരിക്കുക. നേരു പറഞ്ഞോ, നീ തനിച്ചാണോ വന്നത്? നിന്റെ ഭർത്താവ് കൂടെ വന്നില്ലേ? ആദി സാർ എന്നെ ഇവിടെ ഉപേക്ഷിക്കാൻ വന്നതാണെന്ന് അറിഞ്ഞ് മാസിയപ്പ ആദി സാറിനെ കൊല്ലു. കൂടെ വന്നിട്ടില്ലെന്നറിഞ്ഞാൽ ആദി സാറിനെ എങ്ങനെയെങ്കിലും കണ്ട അതും കള്ളത്തരവും. മോളെ പറഞ്ഞു. ഞാൻ തനിച്ചല്ല വന്നത്. കൂടെ ആരാ വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? കൂടെ ആരാ വന്നതെന്ന്? ആദി സാർ വന്നിട്ടുണ്ട്. എന്നിട്ടെവിടെ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. കൂടെ വന്നെങ്കിൽ നിന്റെ ഭർത്താവ് അവിടെ. ഇവളെ ഇറക്കി വിട്ടേ, ഓൻ തടി തപ്പി കാണും. ഇനി പേറ്റ ചെലവിന് വല്ല ചില്ലറയും തന്നിട്ടുണ്ടോടി ഉരുത്തൻ കെട്ടോടെ. അമ്മേ നിർത്തി, അനാവശ്യം പറയല്ലേ. നിനക്കത് കിട്ടിയില്ലല്ലോ, ചില്ലറ കിട്ടി അത്രയും സമാധാനായി. ഇനിയും കിടന്ന് ചെലച്ച ഈ ചെറ്റക്കകത്തിട്ട് കത്തിക്കും ഞാൻ. കസ്തൂരി, എന്നിട്ടെന്താ അവൻ ഇങ്ങോട്ട് വരാത്തത്? അദ്ദേഹം വല്ലോറം മലയിൽ ജോലി സംബന്ധമായിട്ട് വന്നപ്പോ ഞാനും കൂടെ പോന്നത്. എന്നിട്ടെന്താ വീട്ടിൽ വരാതിരിക്കുന്നത്? ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ട് വരാമായിരുന്നില്ലേ? എല്ലാരെയും കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണമായിരുന്നു. അയാൾ എവിടെയാ താമസം? റെസ്റ്റ് ഹൗസില്. റെസ്റ്റ് ഹൗസിലും? ഭാര്യ വീട്ടിനടുത്ത് വരെ വന്നിട്ട് എന്തിനാ റെസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത്? ഇവിടെ വന്ന് താമസിച്ചാലെന്താ? അദ്ദേഹത്തിന് ഒരുപാട് ജോലിയുണ്ട്. അവൻ എന്ത് ജോലിക്ക് വന്നു എന്ന് എനിക്കറിയാം. വല്ലോറ സമരം റിപ്പോർട്ട് ചെയ്യാൻ വന്നതല്ലേ? അതെ. എന്നാലും ഒന്ന് ഇവിടം വരെ വരായിരുന്നു. ജോലി തിരക്കുണ്ട്, മാത്രമല്ല ജോലി കഴിഞ്ഞ സാറങ്ങ് പോവും. ഞാൻ കുറച്ച് ദിവസം അമ്മയുടെ ഒപ്പം കഴിഞ്ഞിട്ടേ അങ്ങോട്ട് പോവുള്ളൂ. അത് മതി മോളെ. പിന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോവെന്ന് കാവ് മുത്തപ്പന അറിയാം. എന്തായാലും ഇവളുടെ ഭർത്താവ് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഈ വീട്ടിൽ ഒന്ന് വരണം. കസ്തൂരിയുടെ ഭർത്താവിനെ നമ്മൾ പോയി ക്ഷണിച്ചുകൊണ്ട് വരണം. അതാണ് മര്യാദ. വേണം മാസിയപ്പ, വേണം. കല്യാണം കഴിഞ്ഞ
വരൻ ആദ്യമായി വധുവിന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ പെണ്ണ് വീട്ടുകാരി പോയി ക്ഷണിക്കണം. അതാ നഗരത്തിലെ ഒരു രീതി, നമുക്ക് പോയി ക്ഷണിക്കാം. വേണ്ട, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട. ബുദ്ധിമാനായ നിന്റെ ഭർത്താവിന് ബുദ്ധിമുട്ടോ? മാത്രവുമല്ല, ഭാര്യ വീട്ടിൽ വരുന്നത് ഒരു ഭർത്താവിന് ബുദ്ധിമുട്ടാവരുതല്ലോ. അതുകൊണ്ടല്ല. പിന്നെന്താ? വലിയ വീട്ടിൽ താമസിക്കുന്ന ആളല്ലേ, ഇവിടെ ഒന്നും ഇഷ്ടാവില്ല. അത് നീ പറഞ്ഞത് ശരിയാ, പക്ഷേ അതിന് വഴിയുണ്ട്. ഇവിടേക്ക് വരണ്ട, എന്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, അതിനേക്കാൾ ഭേദമല്ലേ. അത് നല്ലൊരാശയമാണ്. ആ അപ്പൊ പ്രകാശ, നമുക്ക് റെസ്റ്റ് ഹൗസിൽ പോയി ഇവളുടെ കെട്ടിയവരെ കൂട്ടിക്കൊണ്ടുവരാം. വേണ്ട മാസിയപ്പ, വിളിക്കണ്ട. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഞങ്ങളുടെ കടമയാ. ഞാനും പറഞ്ഞു. പിന്നെ നീ വരണ്ടേ, നീയല്ലേ അവന്റെ അമ്മായിയമ്മ. കൗമുത്തപ്പ, ഇവരങ്ങോട്ട് ചെന്ന ആദ്യ സാർ തെറ്റിദ്ധരിക്കും, ഞാനും കൂടെ പോവാം. ഞാനും കൂടെ വരാം. നീയും വരുന്നു? ഞാൻ വരാതിരുന്ന നിങ്ങളുടെ കൂടെ ആദ്യ സാർ വരാതിരുന്നാലോ? അത് ശരിയാ. എന്നാ നീയും വാ. കസ്തൂരി ഗുഡ് ബൈ പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയി. ഞാൻ എന്റെ വഴിക്കും പോന്നു. ഓ, ഒരു വലിയ ഭാരം മനസ്സിൽ നിറക്കി വെച്ച പോലെ ഉണ്ട്. പോകുമ്പോ അവളെന്തെങ്കിലും പറഞ്ഞോ? ഇനി ഒരിക്കലും കാണില്ല എന്ന്. അവളുടെ ശരിക്കുള്ള മുഖം ഞാൻ ഇവിടുന്നാ കാണുന്നത്. എന്റെ അമ്മോ, എന്താ ഡയലോഗ്! ഞാനൊന്നും പറഞ്ഞില്ല. ഞാനും അവളുമായിട്ടുള്ള ബന്ധത്തിന്റെ ക്ലൈമാക്സ് അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഓ, അപ്പൊ ദൈവം നിന്റെ കൂടെ തന്നെയല്ലേ? എന്താ സംശയം, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ അവളുടെ ഭാവിയെ കുറിച്ച് ദൈവം എന്താണാവോ തീരുമാനിച്ചത്? അതൊക്കെ ദൈവത്തിന്റെ റിസ്കിൽ പെട്ടതല്ലേ, നമ്മൾ എന്തിനാ ആലോചിക്കുന്നേ? ഇനി ഞാനും എന്റെ റാണിയും അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. അത് ശരി, അപ്പോ നമ്മളൊക്കെ അവസാനം പുറത്തായല്ലേ. നീ നിരാശപ്പെടണ്ട, നിനക്ക് എന്റെ പേര് ഉഗ്രൻ ട്രീറ്റ് ഉണ്ട്, ഞാനങ്ങോട്ട് എത്തിക്കോട്ടെ. ഒന്നും വേണ്ട, നിന്റെ ആ പഴയ സന്തോഷവും ആവേശവും നിനക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. നീ പെട്ടെന്ന് വാ. തീർച്ചയായും. ഓക്കേടാ, ബൈ. കസ്തൂരിയുടെ നാട്ടിൽ വന്നിട്ട് അവളുടെ ഭർത്താവ് റെസ്റ്റ് ഹൗസിൽ കിടക്കുക എന്ന് പറഞ്ഞാ അതിന്റെ നാണക്കേട് നമുക്കല്ലേ. വേഗം വാ. ഞാൻ എല്ലാവരെയും കൂട്ടി വരികയാണെന്നേ ആദ്യ സാർ വിശ്വസിക്കും. ഞാൻ വാക്ക് തെറ്റിക്കില്ല സാറേ, സാറിന് ഒരു പരിക്കു ഏൽക്കാതെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയാ ഞാൻ ഇവരുടെ കൂടെ വരുന്നത്.
എല്ലാരും കൂടെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാനാണോ? മാസി എന്ന പുലിയുണ്ടല്ലോ. നമസ്കാരം മാസി അണ്ണ. ആദി സാറിന്റെ മുറി ഏതാ? എന്തിനാ എന്തിനാ ഏതിനാന്നൊന്നും ചോദിക്കണ്ട, മുറി ഏതാ? മാസി അണ്ണൻ ചോദിച്ചത് കേട്ടില്ലേ, ആദി സാറിന്റെ റൂം ഏതാ? ചോദിച്ചത് കേട്ടു. എല്ലാരും കൂടെ ഇങ്ങനെ കൂട്ടം കൂടി ഒന്ന് ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? അതും സാറിന്റെ അനുവാദം ഇല്ലാതെ. മാസി വന്നൊന്ന് പറ. അല്ലെങ്കിൽ വേണ്ട, അയാളുടെ ഭാര്യ വീട്ടുകാർ വന്നൊന്ന് പറ. നിങ്ങൾ വന്ന് പറഞ്ഞാൽ ഉടനെ എനിക്ക് കയറ്റി വിടാൻ പറ്റില്ല. ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. കുരയ്ക്കുന്നോടാ. ഏയ് പ്രകാശ, ഏയ് പറയടോ. ദൈവമേ, ഇവളെല്ലാവരെയും കൂട്ടി വന്നിരിക്കുകയാണോ? ഞാൻ സംശയിച്ചത് തന്നെ സംഭവിച്ചു. ആ പെരിങ്കള്ളി എനിക്ക് എന്തൊക്കെ വാക്കുകളാണ് തന്നത്! എന്നിട്ടിപ്പോ എല്ലാവരെയും കൂട്ടി വന്നിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാ, ഞാൻ അവളെ ഇവിടെ കൊണ്ടുവിടാൻ വന്നതാണെന്ന് അവൾ പറഞ്ഞു കാണും. ഞാൻ റാണിയെ കല്യാണം കഴിച്ചതും പറഞ്ഞു കാണും. അതെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കും മാസി വന്നത്. ഇന്ന് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കിട്ടെ മാസി പോവും. റാണി, ഇനി എനിക്ക് നിന്റെ അരയിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓഫീസിലേക്ക് വിളിച്ച് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാലോ? അയ്യോ അത് വേണ്ട. പോലീസ് ഇവരെ ചോദ്യം ചെയ്താ ഞാൻ കസ്തൂരി വിവാഹം കഴിച്ചത് എല്ലാവരും അറിയും. മാസി അണ്ണ മാപ്പാക്കണം. ഗസ്റ്റിന്റെ അനുവാദം ഇല്ലാതെ എല്ലാരെയും കൂടെ അങ്ങോട്ട് കടത്തിവിട്ട എന്റെ പേരിൽ മേലോട്ട് കംപ്ലൈന്റ് പോവും. മാത്രമല്ല, അദ്ദേഹം ഒരു പത്രക്കാരനാ. റെസ്റ്റ് ഹൗസ് ജീവനക്കാരന്റെ അനാസ്ഥ എന്നൊക്കെ പത്രത്തിൽ എഴുതി കഴിഞ്ഞാ എന്റെ ചീട്ട് കീറും. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പോയി കാണട്ടെ, അനുവാദം വാങ്ങിയിട്ട് എല്ലാവർക്കും പോവാം. കസ്തൂരിയുടെ ഭർത്താവിനെ കാണാൻ മാസിയാണ് ഞാൻ അനുവാദം വാങ്ങണമെന്നോ? ഏയ് പ്രകാശ, നമ്മളായിട്ട് ഈ പാവത്തിന്റെ പണി തെറിപ്പിക്കണ്ട. ഒരാൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ള ജോലി നമ്മളായിട്ട് നഷ്ടപ്പെടുത്തരുത്. ആ കസ്തൂരി, നീ ചെന്ന് ആദി സാറിനോട് പറ. മാസിയപ്പനും അമ്മയും ഒക്കെ കാണാൻ വന്നിട്ടുണ്ടെന്ന്. സംശയിച്ച് നിൽക്കാതെ ചെല്ല്. വേറെ ആരുടെ മുന്നിലേക്കല്ലോ, നിന്റെ ഭർത്താവിന്റെ അടുത്തേക്കല്ലേ. അതിന് ആരുടെ അനുവാദം ആവശ്യമില്ല. സംസാരിക്കേണ്ടത്, മാസി കസ്തൂരിയും കൂട്ടി ഇപ്പൊ ഈ മുറിയിലേക്ക് കയറി വരും. എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവായതുകൊണ്ട് ഞാൻ കസ്തൂരിയെ സ്വീകരിക്കേണ്ടി വരും. ഞാൻ അതിന് തയ്യാറായില്ലെങ്കിൽ പിന്നെ നിനക്ക് എന്നെ ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഹലോ,
ആദി, നീ എന്താ ഫോൺ എടുക്കാത്തെ? അത് പിന്നെ ഞാൻ ബാത്റൂമിലായിരുന്നു. നീ പിന്നെ വിളിക്ക്. നീ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയില്ലേ? ആ, ഇറങ്ങി. ഇനി സംസാരിക്കാലോ. അത് പിന്നെ. ആദി സാറേ, ആദി സാറേ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എന്ത് ശബ്ദം? ഞാനിവിടെ കേൾക്കുന്നുണ്ട്. ഓ, അതോ ആരോ വാതിൽ മുട്ടുന്നുണ്ട്. എന്നാ ചെന്ന് തുറക്ക്. സാറേ, ആദി സാറേ. ആദി, കസ്തൂരിയുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്? അതെ. എന്തിനു വിളിക്കുന്നെന്ന് നോക്ക്. എന്നെ കാണുമ്പോ സാറെന്തൊക്കെ തെറ്റിദ്ധരിക്കാവോ. ആരാന്നറിയാത്തത് കൊണ്ടാവും വാതിൽ തുറക്കാത്തത്. മോളാന്ന് പറ. സാറേ, സാറേ, ഞാന് കസ്തൂരിയ. വാതിൽ തുറക്ക. സാറോ? സാറൊക്കെ പണ്ട്. ചേട്ടാന്ന് വിളിക്കടി. ആദി ചേട്ടാന്ന്, ചേട്ടാന്ന് വിളിക്കാൻ എന്തോ ഒരു മടി. ഭാര്യമാരിപ്പോ ഭർത്താക്കന്മാരെ ചേട്ടാന്നല്ലേ വിളിക്കാറ്. ചേട്ടാന്ന് വിളിക്കും മോളെ. നഗരത്തിൽ റാണിയുമൊത്ത് ആദ്യ രാത്രിയുടെ മാധുര്യം ഒഴിയും മുമ്പ് ആദിത്യന് ആരണ്യകത്തിൽ വനപുഷ്പങ്ങൾ കൊണ്ടൊരു മണിയറ ഒരുങ്ങുന്നു. നഗരവിശേഷം മാസി അറിഞ്ഞാൽ കാടിന്റെ വന്യഭംഗി ആദിയിൽ ചലനമുണ്ടാക്കുന്നുവോ, മനസ്സിളകുന്നുവോ?